സാറേ മറ്റേ സാറേ റോക്കറ്റ് റോക്കറ്റ് അകത്തുണ്ട് ചെല്ല്. ഷിബു സാറുണ്ടോ? ഷിബു സാറില്ല. സാറേ ഒന്നുകിൽ എനിക്ക് എന്റെ പഴയ ഡ്രോൺ കിട്ടണം, ഇല്ലേ പുതിയ വാങ്ങിച്ചു തരണം. നാളെ വൈകുന്നേരം വരെ ഞാൻ നോക്കും, ഇല്ലെങ്കിൽ ഈ ഫൂട്ടേജ് എടുത്ത് ഞാൻ ലോക്കൽ ചാനലുകാർ കൊടുക്കും. നോക്കിക്കോ, 50,000 രൂപ എങ്കിലും കിട്ടുമല്ലോ. എനിക്കും വേണ്ടേ സാറേ നീതി? മനുവനെ അത് മാത്രം ചെയ്യരുത്. ചെയ്യും. എന്റെ 3 മാസത്തെ സാലറി കൂട്ടിയാൽ പോലും ഈ ഡ്രോൺ വാങ്ങാനുള്ള പൈസ തികയില്ല. പോലീസ് ഇൻസ്പെക്ടർ ആണെന്നേ ഉള്ളൂ. ഹൗസിംഗ് ലോൺ, കാറിന്റെ അടവ്, പിടുത്തം എല്ലാം കഴിഞ്ഞ് വളരെ തുച്ഛമായ തുക കൊണ്ട് ജീവിക്കുന്ന സാധാരണക്കാരായ മനുഷ്യരാണ് ഞങ്ങൾ. ഇത്രയും കാലത്തെ സർവീസിനിടയിൽ ഇന്നേ വരെ ഒരു രൂപ പോലും കൈക്കൂലി വാങ്ങിയിട്ടില്ല. ആ എനിക്ക് 1,50,000 രൂപ എന്ന് പറഞ്ഞാൽ ഭീമമായ തുകയാണ് മനുമോനെ. ആ ഞാൻ എവിടെ പോയി ഇത്രയധികം പൈസ ഉണ്ടാക്കാനാ? കമ്മീഷണർ ഇൻസ്പെക്ടർ ബൽറാമൊക്കെ കണ്ടപ്പോ ഞാൻ വിചാരിച്ച് പോലീസുകാരൊക്കെ വലിയ സംഭവമാണ്. ഒരു കുന്തല്ല, ഡ്രോണൊക്കെ പോയാ പോയതല്ലേ സാറേ. നിങ്ങളെ കൊണ്ടൊന്നും ഒരു ഉണ്ടേ നടക്കൂല സാറേ. മനുവനെ ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. സാർ എന്ത് ചീഞ്ഞ സെന്റിമെന്റ്സ് പറഞ്ഞാലും ശരി, നാളെ 6 മണി അതിനുള്ളിൽ എന്റെ ഡ്രോൺ കിട്ടണം, അല്ലെങ്കിൽ എനിക്ക് എന്റെ കാശ് കിട്ടണം. സാറേ എനിക്ക് വേറെ വഴിയില്ല, ഞാൻ ആ വീഡിയോ എടുത്ത് ചാനലായി കൊടുക്കും. ഒന്ന് പോ സാറേ. അയാളുടെ പൊത്തൻ അവര് രാജാവിന്റെ പണിയാണല്ലോ സാറേ. ഇല്ല മോളെ, ഇവിടെ അങ്ങനെ പ്രശ്നമൊന്നുമില്ല. ശരി എന്നാ വിളിക്കാം. ഹലോ. മൊത്തം പ്രശ്നമാണ് സാർ. എന്ത് പ്രശ്നം? അത് നമ്മൾ പറത്തി വിട്ട ഡ്രോണില്ലേ, അത് കുപ്പി വെച്ച് എറിഞ്ഞിട്ട് വീഡിയോ ലോക്കൽ ചാനൽ കൊടുക്കുന്ന ചെക്കൻ പറയുന്നത്. എന്താ എന്താ നമ്മൾ പറത്തി വിട്ടതോ? എടോ താൻ പറത്തി വിട്ടതെന്ന് പറയടോ. താൻ എന്നെ നിർബന്ധിച്ചിട്ടല്ലടോ ഞാൻ അവിടെ വന്നതും. അങ്ങനെ പറയരുത് സാർ. ഷിബു ഈ കേസിൽ ഞാൻ അങ്ങനെ പറയൂ, അവിടെ ഈ കോവിഡ് ഡ്യൂട്ടി അല്ലാതെ വേറെ മലമറിക്കുന്ന പണിയൊന്നുമില്ലോ എനിക്ക്. അതുകൊണ്ട് നാളെ രാവിലെ പോലെ അവിടെയുള്ള എല്ലാ വീടുകളും കയറി ഇറങ്ങി താൻ ആ ചെക്കനെ മൊക്കാൻ നോക്ക്. പിന്നെ ആ വീഡിയോ അങ്ങനെ ന്യൂസ് ആയാൽ അതിന്റെ എല്ലാ കോൺസിക്വൻസും താൻ ഒറ്റയ്ക്ക് നോക്കിക്കോളാം. എന്നെ കിട്ടും. ശരി, പെൻഷൻ പറ്റുന്ന ഇനി തേങ്ങ അടക്കേണ്ട ഒരു പരിപാടിക്ക് ഞാനില്ല. മിണ്ടിപ്പോ തലയിൽ പൊളിക്ക് ഞാൻ തള്ളേ. അത്തേക്കറി പോയി പോലീസിനെ വിളിച്ചൊന്ന് എന്റെ ജോസ് എന്തൊട്ട് പ്രശ്നം കൊണ്ട്
നിന്നൊരു ഞാൻ കൊല്ലണം പന്നി നീ സാമ്പിൾ കാണിക്കണേ കാര്യം അതിലും വലിയ താറിയാ നിനക്ക് അറിഞ്ഞൂടെ കട്ടൻ ചായ വേണേ ഞാൻ ഉണ്ടാക്കി തരില്ലായിരുന്നു അതിന് മതിലും ചാടി വരണം ചന്ദ്രൻ പോയിട്ടിപ്പോ വർഷം 15 കഴിഞ്ഞു അല്ലേ കർക്കിടകം കഴിഞ്ഞ 16 ആവും മോനെ കുമാരേട്ടനെ അറിയില്ലേ നിന്റെ അച്ഛന്റെ വലിയ കൂട്ടായിരുന്നു കുമാരേട്ടൻ നിന്നോടെന്തോ പറയാനുണ്ടെന്ന് എന്താ നീങ്ങോട് വാ ഞാനേ ഒന്ന് ഷർട്ട് ഇട്ടിട്ട് വരാം ഷർട്ട് ഒന്നും വേണ്ടെന്നേ നീ ഇങ്ങോട്ട് വാ ഫസ്റ്റ് മോനെ ജിനു ജിനു അല്ല ആ അതെന്തെങ്കിലും ആട്ടെ എന്നെ കുംഭം കുമാർ എന്ന് പറഞ്ഞാല് ഈ നാട്ടുകാരറിയൂ എനിക്ക് പണ്ട് ഈ കല്ലൂർ വാറ്റായിരുന്നേ അന്ന് ചാരായത്തിന് 1 രൂപ 50 പൈസ നിന്റെ അച്ഛൻ വരന്തരപ്പള്ളിയിൽ കൂപ്പിന്റെ പണിക്ക് പോകുമ്പോ എന്നും അവിടെ വന്ന് കൂടിയിട്ടേ പോവാറുള്ളൂ ആ ചന്ദ്രന്റെ മോനാണ് നീയെന്ന് ഞാൻ മനസ്സിലാക്കിയത് ദേദീപ്പ കുറച്ചു മുന്നാ നീയാകെ വളർന്നൂരിമാര് കാട്ടുമാക്കാനേ പോലെ ആയിട്ടോടാ ചേട്ടാ വന്നാരും പറഞ്ഞേ കുപ്പിയ വെറ എന്തൂപ്പി എൻ്റെ കയ്യിൽ കുപ്പിയൊന്നുമില്ല കൊച്ചിറക്ക കുപ്പി നീ താത്തിയതാണെന്നും ഒരു കുപ്പി പോലും നീ വിറ്റിട്ടില്ലാന്നും ഈ ചുറ്റുവട്ടത്തൊക്കെ തിരക്കിട്ട ഞാനും ഇങ്ങോട്ട് വന്നേ മോനെ വിനു ഇങ്ങോട്ടേക്ക് നിന്റെ പുറകിൽ എക്സസൈസ് ഉണ്ട് സേഫായി കുപ്പിയും കച്ചവടാക്കി കാശും പോക്കലിട്ട് പോവാന്നാ നീ കരുതിയേ നടക്കില്ല വിനു എക്സസൈസ് നിന്നെ പൂട്ടും പക്ഷെ ഈ കുമാരേട്ടൻ വന്നത് വേറൊരു ഡീലായിട്ടാ കുപ്പി ഒന്നിന് 5000 രൂപ ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ പാർട്ടി പുലിപ്പാറക്കുന്നിൽ ഗോഡ്സൺ ഗോഡ്സൺ ദനിയൻ ഗ്ലാഡ്സൺ അണ്ടർവേൾഡ് കിങ്സ് എത്ര കുപ്പി ഉണ്ടാവും എന്തായാലും ഒരു 31 കുപ്പികളാണ് 30 കുപ്പിക്ക് 5000 രൂപ വെച്ച് 30 ലിറ്ററിന് 1.5 ലക്ഷം രൂപ പറ്റുമോ പറ്റുമോ കുപ്പി അങ്ങനെ എളുപ്പെടുക്കാൻ പറ്റിയ സ്ഥലത്തല്ല പുറകിലാണ് എക്സസൈസ് ഉണ്ട് എനിക്കൊരു സമയം വേണം ഇത് 10,000 അഡ്വാൻസ് ബാക്കി കച്ചവടം നടന്നിട്ട് മനസ്സിലായ കുമാരന്റെ ഡീലിസ് ഒക്കെ ഇങ്ങനെയാ സ്ട്രൈറ്റ് ഫോർവേഡ് അപ്പൊ ബാക്കി കാര്യങ്ങളൊക്കെ മോൻ പ്ലാൻ ചെയ്തിട്ട് വിളിക്കേ ഓക്കെ ഇനിയിപ്പോ ഷർട്ടോ ഷർട്ടോ എന്താണ് എന്റെ മുന്നിലൊരു വഴി തെളിഞ്ഞു വന്നിട്ട് സംഗതി സെറ്റായ കുറച്ച് കാശിന്റെ കയ്യിൽ വരും കാശ് വന്നാൽ നമുക്ക് എവിടെയെങ്കിലും പോയി ജീവിക്കാം എന്താ ശരി നീ പേടിക്കൊന്നും വേണ്ട ധൈര്യമായിട്ടിരിക്കും ഞാൻ കാര്യങ്ങളൊക്കെ തെറ്റിദ്ധരിച്ച് നിന്നെ വിളിക്കാം ഞാൻ പോട്ടെ നീ പോ പാപ്പാര് ഗ്ലാസ് ഒരു ഗ്ലാസ് അല്ല ഒരു ഗ്ലാസ് കുടിക്കണത് നല്ലതാ നല്ല ശോധന കിട്ടും എനിക്കും വയറിന് ലേശം പ്രശ്നം ഉണ്ടായിരുന്നു നീ വല്ല ഗുളികയുമായി കഴിച്ചടാ ബാബോയ് മത്തങ്ങ എന്താ വരാ മത്തങ്ങ കൊടുക്കില്ല കുമ്പളങ്ങ കൊടുക്കില്ല എന്തെനിക്കൊരു അരക്കിലും പരിപ്പുതാ പരിപ്പ് തീർന്നു പോയി അതോടുകൂടി ഇവിടുത്തെ തീർന്ന് നീ പൊക്കടേക്ക അപ്പൊ എനിക്ക് തരാം ഈ കടയിൽ ഒന്നുമില്ല നിനക്ക് തരാൻ ഒന്നുമില്ല ആയിക്കോട്ടെ കുമ്പളങ്ങ അവിടെ കിളവന്റെ ഒരു കുമ്പളങ്ങ 30 ലിറ്റർ സാധനം അവിടെ വെച്ചൊരു പെഗ് തരാത്തവൻ അവൻ പച്ചവെള്ളം അവന് കൊടുത്തു പോകരുത് കൊടുക്കരുത് ആ എന്നെ കല്യാണം വിളിക്കാത്ത തെണ്ടിയത് ആ വെറുതെ അല്ല ഇപ്പൊ അല്ലേ ഒട്ടും കൊത്തിലടക്ക ഒട്ടും കൊത്തില്ല കൊത്തിനൊത്തേണ്ട ശരിക്കട്ടെ സുമേഷേ മൊത്ത സീനാണ് എന്തല്ലയാ നിന്നെ അന്വേഷിച്ച എല്ലാ വീട്ടിലും പോലീസുകാർ കയറി ഇറങ്ങുന്നുണ്ട് അവരുടെ കയ്യിൽ ഡ്രോൺ അടിച്ചിരുന്ന നിന്റെ ഫോട്ടോ ഉണ്ട് കണ്ടപ്പോ തന്നെ നീയാന്ന് എനിക്ക് മനസ്സിലായി ഏതേലും ഉണ്ടാവും ഇട്ടോട് കൂട്ടാ
ഉറപ്പണളിയാ പണിയാട്ടാ. ഇനിയിപ്പോ ഞാൻ തീയ നീ സാധനം എവിടെ താഴ്ത്തിയേ? അതൊക്കെ ഉണ്ട്, സീക്രട്ടാ. നീ എവിടെ താഴ്ത്തിയാലും ശരി, ഒരു കാരണവശാലും പോലീസ് അവിടെ എത്തരുത്. അതിന് നിനക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അത് നീ ചെയ്തോ. ചേട്ടാ എന്തെങ്കിലും പ്രശ്നമുണ്ടാ? ഏ ഒന്നുമില്ലടി. ഒന്നുമില്ലേ? സുമേഷേണ്ട മോൻ കണ്ട് കഴിഞ്ഞ് എനിക്ക് അറിഞ്ഞൂടെ. എന്തിട്ടാ കാര്യം പറയ്. ഒന്ന് പോയിടി അവിടെ നിന്ന്. നിനക്ക് എന്റെ പ്രശ്നം പറഞ്ഞിട്ട് എന്തിനാ? നിനക്ക് ആ സീരിയൽ പ്രശ്നം പറഞ്ഞിട്ടിരുന്ന പോലെ സുമേ. ഇന്ന് ഞായറാഴ്ച സീരിയലൊന്നും ഇല്ല. നെഞ്ചത്തോട്ട് കയറും അവളുടെ കാര്യം. ഞാൻ അന്വേഷിക്കാം. നിനക്ക് തയ്ക്കാനൊന്നും ഇല്ലേ? തയ്ക്കാനൊന്നും ഇല്ല. എന്താ ചെയ്യാ, ഭയങ്കര ചുമയാണല്ലോ. ആളാ സിഗരറ്റ് വലിച്ചിട്ടേ കപം കെട്ടിന്ന്. ഭയങ്കര വലിയ. നീ എവിടെ തന്നെയാണ് ഒരു കാരണവശാലും പോലീസ് അവിടെ എത്തരുത്. അതിന് നിനക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അത് നീ ചെയ്തു. വസന്തം തടഞ്ഞാൽ വർണ്ണത്തെ എതിർത്താൽ ഒരു പൂവ് പോലും പൂക്കൂല, ഒരു ഏത്ത പോലും പഴുക്കൂല, ഒരു പുത്തിരി പോലും കത്തൂല, ഒരു കാലച്ച പോലും കേക്കൂല. വസന്തം വരട്ടെ, വർണ്ണങ്ങൾ വിരിയട്ടെ, കവികൾ എഴുതട്ടെ, പാട്ടുകൾ പാടട്ടെ. ആ ഫോൺ എടുത്ത്. ആ സോമിയെ നീ അറിഞ്ഞ? എന്ത്? എടാ നമ്മുടെ വിനുനെ. അപ്പൊ നീ അറിഞ്ഞില്ലേ? പറയടാ. നമ്മുടെ വിനുവിനെ കൊറോണയാ. കൊറോണയാ? എപ്പോ? ഞാൻ ഇന്നലെ ഇവിടെ കണ്ടുവാണല്ലോ അവനെ. അതല്ല ഞാൻ നിന്നെ വിളിച്ചേ, പുറത്താരും അറിഞ്ഞിട്ടില്ലേ? കുറച്ച് സൈഡ് ഞാൻ നോക്കുമ്പോ അവൻ ഭയങ്കര ചുമ. അവനും അവന്റെ അമ്മയും തമ്മിലുള്ള സംസാരത്തിൽ നിന്നാ എനിക്ക് കാര്യം മനസ്സിലായത്. പുറത്തു പറയാനുള്ള മടിക്കേ, ട്രീറ്റ്മെന്റ് ഒന്നും വേണ്ടെന്ന് വെച്ചാൽ ഒത്തിക്ക് തീർക്കാനുള്ള പരിപാടിയാ. അത് കൊള്ളാലോ. ഇനിയിപ്പോ പിള്ളേരൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ നിന്നെ വിളിക്കും. ആരെയും എന്തേലൊക്കെ ചോദിച്ചു കഴിഞ്ഞാ അറിഞ്ഞെന്ന് മാത്രം പറഞ്ഞാ മതി, കൂടുതലായിട്ടൊന്നും പറയാൻ കണ്ട. ഇന്നലെയും കൂടി ഞാനും കപ്പനും സാമ്പാറും പാലത്തി വെച്ചാലും കണ്ട് സംസാരിച്ചാന്ന്. ശരിയാ, അപ്പൊ നല്ല ചുമയുണ്ടായി. സംഭവം കൊറോണയാണ് അറിയാലോ സിനിമ നോക്കി കൈകാര്യം ചെയ്യും. അളിയാ സ്വാമി, നമ്മുടെ വിനുവിന് കൊറോണയാണ്. നീവെങ്ങനെ അറിഞ്ഞു? നമ്മുടെ സുമേഷ് ഇപ്പൊ തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, അവൻ പറഞ്ഞതാ. നീ ഇതാരോടും പറയാൻ നിക്കണ്ടാ. ഞാൻ പറയില്ലേ ശരി. ആ സാമ്പാറേ പറടാ. ഞാൻ നീ അറിഞ്ഞ എന്ത്? നമ്മുടെ വിനുവിന് കൊറോണന്ന്. കൊറോണ? കൊറോണയോ? അമ്മേ ഇത്തിരി മഞ്ഞളെല്ലാം തിളപ്പിച്ചോ. ലോക്ക്ഡൗൺ മാറാണ്ട് തുറന്ന ഷഡ്യേ. ആ നീ വേറെ ഷോപ്പ് തുറന്നോ? ഇല്ലളിയാ, ഈ എക്സൈസിന്റെ ജീപ്പ് പണിയാൻ വേണ്ടി തുറന്നതാ. ആ പിന്നെ ഞാൻ നിന്നെ കാണാൻ വേണ്ടി ഇരിക്കായിരുന്നു. അളിയാ ഇന്നലെ എക്സൈസിലെ സാബു സാർ ജീപ്പ് പണിയുടെ വന്നിണ്ടായി. ആള് നിന്നെ പറ്റി നല്ലോണം ചോദിച്ചു. എന്നാലും എൻ്റെ അളിയാ, നീ ആ കുപ്പി എവിടെടാ കൊണ്ട് താത്തിയേ? എന്റെ പൊന്നു ഷഡ്ഡി, എൻ്റെ കുപ്പിയൊന്നുമില്ല. നീ കഥ വിട്ടളിയാ, എനിക്കെന്തായാലും വേണ്ട. ഞാൻ അടിച്ചവിട്ടിയാരെ നിനക്കറിയാല്ല. നാട്ടുകാർ നല്ല സീനാ, ഒരു പെഗ്ഗോലും കൊടുക്കാത്തല്ലോ. അമ്മരെല്ലാം നല്ല കട്ട കലിപ്പിലാ. അളിയാ നിന്നെ ഇട്ട് കൊടുക്കാൻ നല്ല ചാൻസ് ഉണ്ടേ. ഞാൻ പറഞ്ഞതേ ഉള്ളൂ. എന്നാ ഞാൻ പോയി വണ്ടി പണിയിട്ട്. അളിയാ നാളെ രാവിലെ വണ്ടി ഓടുത്തില്ലെങ്കിൽ അയാൾ എന്നെ കൊല്ലും.
ഞാനിവിടെ നാട്ടിലുണ്ടടാ, നീ എന്താ പറയടി? ഒന്നും പറയണ്ടേ, ഒരൊന്നര പെഗ്ഗരാന്ന് പറഞ്ഞിട്ട് ഒരു മേജറുണ്ട്, അയാളുടെ തെങ്ങിന്റെ തടം കോരി 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 നടു പിടിച്ചു. നിനക്ക് ഒന്നരല്ല, അര ലിറ്റർ ഞാൻ തരും. അര ലിറ്റർ? നീ കേറിവാ. നിന്റെ അടുത്തോ? അല്ലടാ, വാടാ. എടാ, ഈ ഫോട്ടോ വെച്ച് ഇന്ന് അവിടെ എത്താനുള്ളൊരു സമയം എനിക്ക് തന്നെ. ബാബാ, ഞാൻ തന്നെ കേട്ടാ. സാബുനെ, എന്താണ് ഫോണി കളിച്ച് നിൽക്കാതെ പ്ലാവിന്റെ കമ്പ് കയറി വെട്ടിയേ? പ്ലാവിന്റെ കൊമ്പാ നീ പിടിച്ചേ? വീട്ടിലടുത്ത് എന്തില്ലേ, രണ്ടാളും കൂടി കയറി അങ്ങോട്ട് പറ്റിയാ മതി കേട്ടാ. ബിവറേജൊന്ന് തുറന്നോട്ടെ, ഞാൻ കാണിച്ചു തന്നെയുണ്ട്. ഒന്നര പെഗ് നിന്നിട്ട് ഏതും തൊട്ട് ഉണ്ടാക്കി നിക്കണ തേണ്ടി. എന്റെ പൊന്നെ, ഓ ഇത് മതി, ബാക്കി എന്താ തേണ്ടി എല്ലാം കുടിച്ചു തീർക്കും. പിന്നെ നീ പുറകിലോട്ട് നോ, ഞാൻ സാധനത്ത് അങ്ങോട്ട് വരാം. ടച്ചിങ്സ് കൂടെ എടുത്തോട്ടാ. ആ ടച്ചിങ്സ് ഒക്കെ ഉണ്ട്, നീ ചെല്ല്. അട പിന്നെ ആ പറമ്പിലോട്ട് കിണറ്റിലൊന്നും പോയി ചാടലട്ടാ. അത് കൂട്ടുകാരനാ? ഒരു കൂട്ടുകാരൻ നിന്റെ പെങ്ങളെ കൊണ്ട് പോയിട്ട് മതിയായില്ലേ? അമൃതാണ് അമൃത്. എന്താടാ എവിടെയായിരുന്നു? ഞാൻ വീട്ടിലുണ്ടായി. ഇത്ര നാളെ എവിടെയായിരുന്നു? എന്നോടല്ലേ 24 ദിവസമായി കണ്ടിട്ട്. അളിയാ, നീ കരയാണോ? ആനന്ദ കണ്ണീര്, ആനന്ദ കണ്ണീര്. ഞാൻ ഓർമ്മ അടിച്ചോട്ടെ? അടിക്കളിയാ. വെള്ളൊന്നും വേണ്ട. വേണ്ടേ? എങ്ങനെണ്ടാ? നീ എന്താ പണി എന്ന് പറഞ്ഞില്ല? നീ ഒരുകൂടെ അടിച്ചേ, പറയാളാ. അടിക്കാം, കുഴപ്പമൊന്നുമില്ല. ഏയ് അടി പറയാന്ന്. ഭയങ്കര അടങ്ങേറിച്ച പണിയാണല്ലത്. എക്സസൈസ് പണി എടുക്കാന്ന് പറഞ്ഞാൽ നമ്മക്കിട്ട് പണി കിട്ടൂലേ? ഇല്ല സാമോനെ, ഇതൊന്നും ആരും അറിയാൻ പോണില്ല. നോക്കിയേ, നീ ഇതെനിക്ക് ചെയ്തായിരുന്നു എങ്ങനെങ്കിലും. എന്നാലും ജീപ്പിന്റെ ബ്രേക്ക് കളയാന്ന് പറഞ്ഞാൽ അതിനെന്താ? ബ്രേക്ക് അല്ലേ? നീ റോഡ് ഒഴിച്ചേ. അത് പറ. അപ്പൊ നമ്മള് മതി. ആരെ ബ്രേക്ക് പൊട്ടിക്കണ്ടത്?